മിഴ്നാട്ടിൽ ഇപ്പൊ പെരിയാറിന്റെ കാലം മുതൽ ജസ്റ്റിസ് പാർട്ടിയുടെ കാലം മുതൽ അതല്ലെങ്കിൽ സ്വാഭിമാന സംഘത്തിന്റെ കാലം മുതൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഇത്ര വോക്കലായി അല്ലെങ്കിൽ ഇത്ര ആർജവത്തോടു കൂടി ആ രാഷ്ട്രീയം അല്ലെങ്കിൽ പെരിയാറിന്റെ രാഷ്ട്രീയം ഡി എം കെ തന്നെയും ഡി എം കെയുടെ നേതാക്കൾ തന്നെയും കാര്യമായി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഉദയനിധി സ്റ്റാലിൻ ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്സ് പറഞ്ഞിരിക്കുന്നു അത് വലിയ അദ്ദേഹത്തിന്റെ തന്നെ ദേശീയ വ്യാപകമായി ചർച്ച ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സി വി കുഞ്ഞിരാമനോട് നടത്തുന്ന ഇന്റർവ്യൂവിനകത്ത് ശ്രീനാരായണ ഗുരു പറയുന്നത് ഹിന്ദു എന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പന്ത്രണ്ട് തരം മതങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നു അതിലൊരു മതമായി അദ്ദേഹം സനാതനധർമ്മ മതവിശ്വാസത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിഭാഗം ജനങ്ങൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നതല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത് ഏത് മനുഷ്യനും ആവാം പക്ഷേ കെ വി ഹരിദാസിനെ പോലുള്ള ആളുകളുടെ യഥാർത്ഥ ബോധ്യം അവിടെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഇന്ത്യ രക്ഷപ്പെട്ടത് സനാതനധർമ്മം കൊണ്ടാണെന്നൊക്കെ പറയുന്ന സമയത്തേക്ക് സനാതനധർമ്മത്തിന് കൊടുക്കുന്ന സുപ്യോറിറ്റിയാണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ രക്ഷപ്പെട്ടത് സനാതനധർമ്മം കൊണ്ടേ അല്ല ഇന്ത്യ രക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തൊന്നിന് നിങ്ങൾ പറയുന്ന സനാതനധർമ്മ വിശ്വാസങ്ങൾ അടങ്ങുന്ന മനുസ്മൃതി ചുട്ടരിച്ചുകൊണ്ട് എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു ഭരണഘടന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്സത്യാഗ്രഹം നടത്തിയത് കൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ടത് ഭരണഘടനയിലൂന്നിയ ജനാധിപത്യത്തിലൂന്നിയ ആധുനിക പൗര പൗരനിർമ്മിതി ഉണ്ടായതുകൊണ്ടാണ് സെക്യുലർ രാജ്യമായി മാറിയതുകൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് മിനിമം നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ മോഹൻ ഭാഗവത്തിനെ പോലുള്ള ആളുകൾ ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സനാത ധർമ്മ വിശ്വാസം എല്ലാവരും അങ് ഏറ്റെടുക്കണം എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ ഉദയനിധി സ്റ്റാലിനെ പോലുള്ള ആളുകൾ സനാതന ധർമ്മത്തിനെതിരെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ് പറഞ്ഞത് ധർമ്മത്തിന്റെ ഈ ഒരു സുപ്രീമസി തുടച്ചു നീക്കണം എന്ന രീതിയിൽ നമ്മൾക്ക് അതിനെ പുനർവായന ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഒരൊറ്റ ഉദാഹരണം പറയാം ഒരു ചരിത്രരേഖയാണ് ധർമ്മ വിശ്വാസികൾ എന്ത് പറഞ്ഞു ചരിത്രത്തിൽ നിന്നുള്ളത് നമ്മൾ അറിയണല്ലോ സനാതന സനാതനധർമ്മചാരികളായ സവർണ ഹിന്ദുക്കൾ സമർപ്പിച്ച ഒരു മെമ്മോറിയൽ ആണിത് തിരുവിതാംകൂർ രാജാവിന് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പട്ടികാധിക്കാരെയും ദളിതരെയുമൊക്കെ അവർണർക്ക് സവർണ ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ യാഥാസ്ഥികരായ ഇവിടുത്തെ സവർണ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അസ്വസ്ഥരായി തീരുന്നിരിക്കുന്നു എന്നും സനാതന ഹിന്ദു ധർമ്മത്തെ പറ്റിയുള്ള ആശങ്കയാലും ഉത്കണ്ഠയാലും ഈ മെമ്മോറിയൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് എന്താണ് ഈ സനാതനധർമ്മ വിശ്വാസികൾ പറയുന്നത് പോയിന്റ് ഏഴിൽ അവർ പറയുന്നു അവർണക്ക് പ്രവേശനം ലഭിക്കുന്ന രാജ ശാസനം വാസ്തവത്തിൽ വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ നശീകരണമാകുന്നു വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ അസ്തമയം ഹിന്ദുമതത്തിന്റെ ഉന്മൂലനമാകുന്നു പതിനെട്ടിൽ പറയുന്നു അവർണന് ക്ഷേത്ര പ്രവേശനം അനുവദിക്കണമെന്നത് മതവത്സരവും മതവത്സരം പീനൽ കോഡ് അനുസരിച്ച് ശിഷാർഹമാണെന്നാണ് അപ്പൊ ദളിതനെയും പട്ടികജാതിക്കാരനെയും കേട്ടാതിരിക്കുന്നതാണ് സനതനധർമ്മം എന്ന് ധർമ്മ വിശ്വാസികൾ സമർപ്പിച്ച ചരിത്രപരമായ മെമ്മോറിയൽ നമുക്ക് ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ സുപ്രീമസി ഹിന്ദുത്വ സുപ്രീമസിയുടെ സനാതനധർമ്മം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് ഇത് ഇതാണ് സനാതനധർമ്മമെങ്കിൽ അത് തുടച്ചു നീക്കം